ഇന്ത്യൻ തോട്ട്സിൻ്റെ തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. പ്രചോദനാത്മകമായ നൂറുകണക്കിന് സന്ദേശങ്ങൾ കേൾക്കാനും വായിക്കാനും ഇന്ത്യൻ തോട്ട്സ് വെബ്സൈറ്റ് സന്ദേശം സന്ദർശിക്കുക. ഞാൻ ജോസഫ്. എപ്പിസോഡ് 55, ഉപദേശങ്ങൾ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഉപദേശത്തെപ്പറ്റി പറഞ്ഞത് ബുദ്ധിയുള്ളവർക്ക് ആവശ്യവുമില്ല, ബുദ്ധിയില്ലാത്തവരത് എടുക്കുകയുമില്ലെന്നാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അമേരിക്കയിലെ ഒരു യുവ ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. എഴുത്തുകാരൻ, ഗവേഷകൻ, കണ്ടുപിടുത്തക്കാരൻ, നയതന്ത്രജ്ഞൻ, അത്രയും പരിചയസമ്പന്നനായിരുന്നതുകൊണ്ടാണ് ഈ ഫിലാഡൽഫിയക്കാരൻ്റെ അഭിപ്രായം ഞാനിവിടെ കുറിച്ചത്. പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിൽ സംഭവിക്കേണ്ടത് മാത്രമേ സംഭവിക്കുന്നുള്ളൂവെന്നും ആയിരിക്കുന്നതിനെ അതായിരിക്കുന്നത് പോലെ അംഗീകരിക്കുക മാത്രമാണ് നാം ചെയ്യേണ്ടതുള്ളൂവെന്നുമുള്ള തിരിച്ചറിവ് വലിയൊരു മുതൽക്കൂട്ടാണ്. മദ്യപനെ അംഗീകരിക്കുക എന്നാൽ അവനോടൊപ്പം ഷാപ്പിൽ പോയിരുന്ന് മദ്യപിക്കുക എന്നല്ല, പകരം അവനും കൂടി ചേരുന്ന വ്യത്യസ്തതയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭംഗിയെന്ന് കണ്ടെത്തുകയാണ്. കരിമ്പിനുള്ള വളം കാഞ്ഞിരത്തിനിട്ടതുകൊണ്ട് അതിൻ്റെ കയ്പ് മാറുമോ? സസ്യങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെയാണ് മനുഷ്യരും. ആരെയും ഉപദേശിച്ച് മാറ്റാമെന്ന് ഞാൻ കരുതുന്നില്ല. അവനവൻ നിശ്ചയിക്കാതെ യാതൊന്നും അവനിൽ സംഭവിക്കുകയുമില്ല. വെളിച്ചം മാത്രമായിരുന്നാലും ഇരുട് മാത്രമായിരുന്നാലും ആരെയും കാണാനും കഴിയില്ല, ആരുടെയും ചിത്രമെടുക്കാനും കഴിയില്ല. ഇവിടെ എല്ലാം വേണം. ഓരോന്നും അതതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക, ഗുരുക്കന്മാർ ഉപദേശിക്കാറുണ്ട്. പക്ഷേ അത് അവരെ തേടിയെത്തുന്നവരോടാണെന്ന വ്യത്യാസവുമുണ്ട്. അവരാരും ലോകത്ത് നടക്കുന്നതിനോടൊപ്പം അപ്പോൾ പ്രതികരിക്കാറില്ല. മാത്രമല്ല, കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഗ്രഹിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി നല്ല ബോധ്യമുള്ളവരുമാണ് അവർ. ദേശീയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള സംഗീതജ്ഞരുടെയും ഉപകരണ വിദഗ്ധരുടെയും മാത്രമായ ഒരു മേളയുടെ ഉദാഹരണം ഒരിക്കൽ ഗുരുമുഖത്തു നിന്ന് ഞാൻ കേട്ടു. ഒരുത്തൻ ജയ്ഹോ പാടുന്നു, അവരും ജനഗണമനയ്ക്കുള്ള സംഗീതം വായിക്കുന്നു, അടുത്തവൻ വന്ദേ ഭാരതത്തിനുള്ള താളം. ഓരോരുത്തരും അവരവർക്ക് അവാർഡ് കിട്ടിയ ഇനമാണ് ഒരേ സമയം അവതരിപ്പിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയാൽ അതിനെ ശുദ്ധ അലമ്പ് എന്നല്ലാതെ നാം എന്താ വിളിക്കുക? അവനവന് കൽപ്പിച്ച് നൽകിയ കഥാപാത്രത്തെ ഓരോരുത്തരും അവതരിപ്പിക്കുക. സോഷ്യൽ മീഡിയയിലൂടെ ഉപദേശങ്ങളുടെ നിലയ്ക്കാത്ത ഒഴുക്കാണ്. ഉപദേശങ്ങളുടെയും ഉപദേശങ്ങളുടെയും കാര്യം പറയുമ്പോൾ ഒരു വിളക്കിൻ്റെ കഥ ഞാൻ ഓർക്കും. ഒരു രാത്രിയിൽ വിളക്കുമായി ഒരാൾ നടന്നു പോവുകയായിരുന്നു. അയാൾക്ക് നേരെ വിളക്കില്ലാതെ വന്നവരോട് അയാൾ പറഞ്ഞു, സ്നേഹിത, വിളക്കെടുത്തോളൂ, ഞാൻ വീടെത്താറായി. വിളക്കില്ലാതെ വന്നവ മറുപടി ഇങ്ങനെ പറഞ്ഞു, കാണിച്ചു തേക്ക് ഒത്തിരി നന്ദി, പക്ഷേ എനിക്കതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഞാൻ അന്ധരാണ്. വിളക്കുമായി വന്നവൻ നിർബന്ധം തുടർന്നു, സാരമില്ല, വിളക്കില്ലാതെ ആരെങ്കിലും വന്നാൽ പരസ്പരം കൂട്ടിയിടിക്കാതിരിക്കാൻ ഇത് സഹായിക്കും, വിളക്കെടുത്തോളൂ. അങ്ങനെ അന്ധൻ വിളക്കുമായി യാത്ര തുടർന്നു. കുറച്ചേറെ മുന്നോട്ട് നടത്തപ്പോൾ മറ്റൊരാൾ എതിരെ വരുന്ന ശബ്ദം കേട്ട് അന്ധൻ അയാളോട് പറഞ്ഞു, സ്നേഹിത, എനിക്ക് ഈ വിളക്കുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഞാൻ അന്ധനാണ്, താങ്കളിതെടുത്തോളൂ. അയാൾ പറഞ്ഞു, ഓ നന്ദി, പക്ഷേ സ്നേഹിത, അടഞ്ഞുപോയ വിളക്കുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? മാത്രവുമല്ല, പ്രഭാതമായിട്ട് തന്നെ ഏറെ നേരമായിരിക്കുന്നു. എന്നെ ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതിഷ്ടപ്പെടുന്നുവെങ്കിൽ സദ്യ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണാം.